ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു വെരിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ നാണയവും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പറയുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ ഫാമിലി കൂടുതലാണ്. പിന്നെ ന്യൂസ് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു മാത്രം. FIR രജിസ്റ്റർ ചെയ്തത് കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരുന്നു. അത് എത്ര നാളെന്ന് പോകുന്നു എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെ ഞാൻ ഇത് സത്യമെല്ലാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെ വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻ സാധനങ്ങൾക്കെതിരെ അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നിന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഒരു പ്രൊസീജിയർ, അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമകളോട് സുഹൃത്ത് ക്ഷണിച്ചു അല്ലാതെ ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങൾ പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണണമെങ്കിൽ ഞാൻ കാണാം. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാറുള്ളത്. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങളതെ ഇപ്പം ചെയ്യുന്നതായിരുന്നു. ഇനിയും തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഉന്നത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ പരാതി ഉണ്ടെന്ന്. അപ്പം ഞാൻ അന്ന് ഒരു സി എ ആണ് വിളിച്ചത്. ഇത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ മതി. പെൺകുട്ടിയെ അറിയിക്കാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും പറയുന്നൊക്കെ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല സാധനം. അപ്പൊ അവരതൊരു ഇതിന് വാസ്തവം ഇല്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറോട് ചോദിച്ചപ്പോൾ സാർ, ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസും, അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, ഫേക്ക് ആയിട്ട് അലിഗേഷൻ വരികയാണ്. അപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേക്ക് ആവാം, ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടായിരിക്കും. അപ്പൊ അതിന് വെറുതെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പൊ അതിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ കിട്ടാൻ കഴിയുന്നു. പക്ഷെ ഞാനപ്പോ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനോട് ചോദിച്ചിട്ടും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടിയപ്പോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചിട്ട് ഞാൻ വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഓക്കിനായിട്ട് പോകുന്ന കാര്യങ്ങളിലോ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നു എന്തൊക്കെ നമുക്ക് ഇവിടെ എനിക്ക് അങ്ങനെ ബേസിക്കലി ഉള്ളൂ. എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻ കംപ്ലീറ്റ് ഫോൾസാണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ
ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തോന്നില്ല. ഇവിടെ തന്നെ ഇത് മനഃപൂർവ്വമായിട്ടുള്ള തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ കൂടാലതിനെ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു കൂടാലതിന് ഉണ്ടാകണം എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ FIR മാറ്റർ എന്താന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ച് വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് വന്നെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞ ഫോൺ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ട ഒരു കേസ് ആണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി പറയുമ്പോൾ വിളിച്ചു പോയിട്ടൊരു ആവശ്യമില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു. ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. ഭാഗമായി പോയപ്പോൾ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. സിനിമ പ്രൊമോഷൻ നിങ്ങൾ അങ്ങനെ ആ സമയത്ത് അവിടെ പോയിരുന്നോ? അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തി? ഇത് ആദ്യം ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടത് ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിനെ കാസ്റ്റിംഗ് ബോർഡിൽ നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് ആര്യ ഇങ്ങനൊരു എലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങള് എന്താ പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആര്യ പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല. നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. ഈ ഓഡിഷനിൽ വന്നപ്പോൾ ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തിയാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അങ്ങനെയൊരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടായിരുന്നു ഞാൻ പാലക്കാട്. അങ്ങനെ പല പല സ്ഥലം ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലീഗലി കിട്ടുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. ഒരു പരിധി കൂടുതൽ സംസാരിക്കുന്നു പറഞ്ഞത്. ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല. അപ്പം അറിയാതെങ്കിലും പുറത്ത് വരുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കേസുള്ള നിവിൻ ഈ കേസുമായി ബന്ധപ്പെട്ട ആറ് പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ കേസുമായിട്ട് ഇപ്പൊ ആറ് പേരുണ്ട്. ഇവരൊക്കെ നിവിൻ അറിയുമോ? ഇവരൊക്കെ തന്നെ ഒരു വ്യക്തിനാണ് അദ്ദേഹം. പേര് ഒരു വ്യക്തിനറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയെന്ന് ഫണ്ട് മേടിച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കോടി സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസിയേഴ്സിനായിട്ട് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പണം ചെയ്ത് ബിസിനസ് ആണോ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. അതൊക്കെ ഒന്നാം പരിചയപ്പെടുത്തിയെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലേഡി, അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിന് പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അത് എങ്ങനെ ആയിരുന്നു പരിചയപ്പെടുത്തിയിരുന്നോ? അങ്ങനെ അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക് ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയാൻ എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ.
സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ ഒരാളായിരുന്നു അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ നമ്മൾ ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. FIR എന്നാ ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞു. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു. റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുമായിരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ള ഞാൻ വായിച്ചില്ല. അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രം. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ചെയ്യാനോട് പറഞ്ഞത് ടെൻഷനടിക്കുന്ന കാര്യമുണ്ട്. ഇത് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അന്വേഷണം അന്വേഷണത്തിൽ ഇതിന് ഒരു വാസ്തവമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാം. പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെ ഇല്ലായിരുന്നു. അവർക്ക് എന്നെ അറിയാം. എന്നെ അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മി പറഞ്ഞു നീ ധൈര്യം വേണ്ടി എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത്. അപ്പൊ അത് മതി. അപ്പോ എനിക്ക് അത് അതേ പറഞ്ഞു. ഞാനിതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനിത് അദ്ദേഹം ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ ആത്മ ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കോ മെസ്സേജ് അയക്കോ എന്റെ കുറച്ച് എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുള്ളൂ. ഒരുപാട് പേരുടെ പേര് ഞാൻ അതിനകത്ത് നോക്കും. അത് അവരാണ് എനിക്ക് മറുപടി പറയേണ്ടത്. എനിക്ക് എനിക്കറിയാനുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോ അതിന് പിന്നാലെ പോകേണ്ട കാര്യമുണ്ട്. നീ നിവിന്റെ ഭർത്താവായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യം വരും. അപ്പൊ അത് ഞങ്ങളുടെ കേസ് ക്ലോസ് ചെയ്തായിരുന്നു. ടെൻഷൻ അടിക്കേണ്ടതാണ്.
പിന്നാലെ പോയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോകണം. പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ അങ്ങോട്ട് വന്നേ ഉള്ളൂ, അത് എഴുതി പ്രിപ്പയർ ചെയ്യണം. അത് ഞാനും പ്രോസിക്യൂട്ട് ചെയ്തു. എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല, എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ എത്തുള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്, ഇത് ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു തെറ്റി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നീട് ഒരു 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 മുമ്പോടാൻ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല, ഇവിടെ അല്ലാത്ത ആൾക്കാരും കൂടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്നാൽ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതുപോലെ ഇപ്പോൾ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും വൈറ്റലാണ്, ആർക്കെതിരാണെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പം അത് ഇല്ലാതിരിക്കണം. അതിന് ആരും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിയണം. കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിനെ ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെ കുറിച്ച് പറയാനേ കാര്യമില്ല. അത് അവർ പഠിപ്പിക്കുന്ന കാര്യമാണ്, എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അവർക്ക് അറിയട്ടെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇന്ന് പോകുന്നില്ല. ഇനി മീഡിയയെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പ് ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് എനിക്ക് ഇത് വളരെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ? അപ്പൊ നിങ്ങൾ ഇതിന് സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു.